കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, യാക്കോബായ സഭയുടെ ആരാധനാലയങ്ങളിൽ കഷ്ടാനുഭാഴ്ച ശുശ്രൂഷകൾ സംബന്ധിച്ച് അവ്യക്തത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഒരു സർക്കുലർ ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുണ്ട്. വൈദികനും 4 ശുശ്രൂഷകരും ഈ വരുന്ന ഹശാഴ്ച ശുശ്രൂഷകളിൽ പങ്കുകൊള്ളാമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു സാഹചര്യത്തിലും ആളുകൾ ദേവാലയങ്ങളിൽ വരുവാൻ പാടില്ല. എല്ലാ ദേവാലയങ്ങളും വൈദികനും ശുശ്രൂഷകരും കർമ്മം അനുഷ്ഠിക്കുമ്പോൾ പള്ളികൾ അടച്ചിടണം എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ തന്നെ പള്ളി കോമ്പൗണ്ടിൽ ഒരു സാഹചര്യത്തിലും ആളുകൾ ഒറ്റയ്ക്കായോ കൂട്ടായോ കൂടി നിൽക്കുന്ന സാഹചര്യവും ഉണ്ടാകാതെ പ്രത്യേകം കരുതിക്കൊള്ളണം. കർമാനുഷ്ഠാനങ്ങൾ ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം നിർവഹിക്കുമ്പോൾ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് നിശ്ചയമായിട്ടും എല്ലാവരും പാലിച്ചിരിക്കണം. ശാരീരികമായ അകലം ശുശ്രൂഷകൾക്കിടയിലും പാലിച്ചുകൊണ്ടായിരിക്കണം വൈദികരും ശുശ്രൂഷകരും ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളതും ഈ സർക്കിളിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് പോലീസ് ചീഫ് ഇറക്കിയിരിക്കുന്ന ഈ സർക്കുലർ പ്രകാരം അതെല്ലാവരും പാലിക്കുവാനും ആ കാര്യങ്ങൾ അതിനനുസരിച്ച് നിർവഹിക്കുവാനും പ്രത്യേകം ശ്രദ്ധയുള്ളവരായിരിക്കണമെന്ന് നിങ്ങളുടെ സ്നേഹത്തെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു സാഹചര്യത്തിലും പള്ളിക്കകത്തോ പള്ളിയുടെ പുറത്തോ 5 പേരിൽ കൂടുതൽ ഒരുമിച്ച് കൂടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. നിർബന്ധപൂർവം ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ടും ശാരീരിക അകലം പാലിച്ചുകൊണ്ടും ഈ ഹശാഴ്ച കാലം പ്രാർത്ഥനാപൂർവം നിർവഹിക്കുവാൻ ബഹുമാനപ്പെട്ട വൈദികർ പ്രത്യേകം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നിർവഹിക്കേണ്ടതാണ്.